നമുക്ക് ഇനി എന്തൊക്കെ പൂജകളാണ് സന്നിധാനത്ത് നടക്കുക, ചടങ്ങുകളാണ് മകരവിളക്കിന് മുന്നോടിയായിട്ട് ഇനി നടക്കാൻ പോകുന്നത്? തിരുവാഭരണ ഘോഷയാത്ര നാളെയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. നാളെ വൈകിട്ടാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ലാഹയിലേക്ക് എത്തുകയാണ്. ഇന്ന് ലാഹ സത്രത്തിലാണ് ഘോഷയാത്ര സമാപിക്കുന്നത്. അതിനുശേഷം ലാഹയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് നാളെ വൈകിട്ടത്തോടുകൂടി എത്തും. ആ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. നേരത്തെ അനന്ത് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ സന്നിധാനത്തിന് സമീപത്തുള്ള 10 വ്യൂ പോയിന്റ്സ്, അതുപോലെ തന്നെ 3 ജില്ലകൾ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെ പല സ്ഥലങ്ങളിലുള്ള ഏതാണ്ട് 18 വ്യൂ പോയിന്റ്സ്, അവിടെ എല്ലാം തന്നെ ഭക്തന്മാർ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കാണുക, ആ തങ്ക വിഗ്രഹത്തിൽ ഒന്ന് ഒരു കൈ എടുത്ത് തൊഴുക, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് അയ്യപ്പന്റെ മുന്നിൽ നിന്നൊന്ന് വിളിക്കുക, അതിനുശേഷം തിരിച്ച് മടങ്ങിപ്പോവുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ഭക്തന്മാരെല്ലാവരും തന്നെയുള്ളതും. മല ചവിട്ടി വരുന്നവർ കുഞ്ഞയ്യപ്പന്മാരുണ്ട്, കുഞ്ഞു മാളിയപ്പുറങ്ങളുണ്ട്, പ്രായമായ 18 തവണയല്ല, അതിൽ ഏറെ, അതിൽ മൂന്നിരട്ടിയും ഒക്കെ തന്നെ മല കയറി വരുന്ന ഗുരുസ്വാമിമാരുണ്ട്. അവർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, തിരുവാഭരണം ചാർത്ത് നിൽക്കുന്ന അയ്യപ്പനെ കാണണം. നാളെ വൈകിട്ടാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തും. ശരംകുത്തിയിൽ വെച്ച് പോലീസ് അയ്യപ്പന്മാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തന്ത്രി നിയോഗിക്കുന്ന മറ്റാൾക്കാരും ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. ആ തിരുവാഭരണ ഘോഷയാത്ര 3 പേടകങ്ങളിലായി, തിരുവാഭരണ പേടകവും കൊടിപ്പെട്ടിയും അടക്കമുള്ള തിരുവാഭരണ ഘോഷയാത്ര ഗോമരങ്ങൾ തൊള്ളിയുറഞ്ഞാടി അവരുടെ തലയിൽ ഏറ്റി ഈ 18 ചവിട്ടി മുകളിലേക്ക് എത്തിക്കുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന വലിയ രീതിയിലുള്ള ശരണഘോഷങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ശരണമന്ത്രങ്ങൾ ഉയരുന്ന സമയത്ത് ശ്രീകോവിലിനുള്ളിലേക്ക് എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കുന്നു. അതോടുകൂടി ആ ശ്രീകോവിൽ നട അടയ്ക്കുകയാണ്. പിന്നീട് 15 മിനിറ്റോളം നട അടച്ച് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തിക്കുന്ന ചടങ്ങാണ്. സാധാരണ യോഗി, അതായത് ഋഷിവര്യൻ്റെ രൂപത്തിലാണ് അയ്യപ്പനെ ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് കാണാൻ സാധിക്കുന്നത്. യോഗി രൂപത്തിലുള്ള അയ്യപ്പ വിഗ്രഹത്തിലാണ് കൈയെടുത്ത് തൊഴുവാൻ സാധിക്കുന്നത്. എന്നാൽ തിരുവാഭരണം ചാർത്തി നിൽക്കുന്ന അയ്യപ്പൻ എന്ന് പറയുമ്പോൾ യോഗി യോദ്ധാവിന്റെ രൂപത്തിലുള്ള ഒരു അയ്യപ്പനെ നാളെ വൈകിട്ട് 6:30 ശേഷം, അതായത് ദീപാരാധനയ്ക്ക് ശേഷം 19 വരെ ഭക്തർക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു കാഴ്ച കണ്ട് ഈ ദിവസത്തെ മകരസംക്രമ ദിവസത്തിലെ ആ ദിവസം തന്നെ അയ്യപ്പനെ, തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ട് മടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി എത്തിയ ഭക്തരാണ്. ദേവസ്വങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഈ സന്നിധാനത്തിന് പരിസരങ്ങളിലൊക്കെ തന്നെ തമ്പടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ എല്ലാം ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മകരവിളക്ക് കാണുക, ആകാശത്തുള്ള മകര നക്ഷത്രത്തെ കാണുക, അപ്പം തന്നെ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണുക, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് ഒരേ ഒരു മനസ്സോടുകൂടി, ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി, ഒരേ ഒരു ആഗ്രഹത്തോടുകൂടി നിൽക്കുന്ന ഭക്തന്മാരാണ്. ഇവർക്ക് ഇവിടെ ഇവിടേക്ക് വരുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, മല കയറുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, അവയൊന്നും തന്നെ ഒരു പ്രശ്നമല്ല. അവർ കിടക്കാൻ മുറി കിട്ടിയില്ലെങ്കിൽ അവർ ഈ സന്നിധാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മണ്ണിൽ തുണി വിരിച്ച് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങുന്ന അവസ്ഥ, അവരെല്ലാവർക്കും തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ, ആ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഏത് മതസ്ഥർക്കും ഇവിടെ എത്താൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ശബരിമല എന്നുള്ളത്. ഇവിടേക്ക് എത്തുമ്പോൾ തത്വവസി എന്നൊരു ആപ്തവാക്യം നമ്മളെ തേടുന്നു, അതായത് നിങ്ങൾ ആരെയാണോ തേടി വന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനുള്ളത് എന്നുള്ള ആ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പം. 2:46 ഇന്ന് പുലർച്ചെ 2:46 നട തുറക്കുന്നത്, അന്ന് മകരസംക്രമ പൂജ നടക്കുന്നത്. അതിന് മുന്നോടിയായി 2 മണിക്ക് ഇന്ന് ശ്രീകോവിൽ നട തുറക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറയാനുള്ളത്, നാളെ രാവിലെ മുതൽ ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. 9 മണിക്ക് നിലയ്ക്കൽ നിന്ന് ഭക്തരെ നിയന്ത്രിക്കും. 9 മണിക്ക് ശേഷം ഭക്തരെ നിലയ്ക്കൽ നിന്ന് കയറ്റിവിടില്ല. അതിനുശേഷം പിന്നീട് ഭക്തരെ പമ്പയിൽ നിയന്ത്രിക്കുന്നത് 10:30. 10:30 ശേഷം പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടില്ല. അതായത് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.